അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ല ഹറബുൽ ആലമീൻ വസലു വാല മുഹമ്മദ്ഹി വാ സുഹബി അജ്മൈൻ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ അയാളെ അയാളുടെ ഭാര്യക്കോ കുട്ടികൾക്കോ ഒന്നും യാതൊരു വിലയുമില്ല എന്താണ് അതിന്റെ ഒരു കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ കയ്യിലുള്ള പണം ആവശ്യത്തിന് പോലും ചെലവഴിക്കാൻ അയാൾ സന്നദ്ധനല്ല എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിശുക്ക് എന്നത് ഒരു വ്യക്തിത്വത്തിന് വലിയ പരിക്ക് നൽകുന്ന ഒന്ന് ഒരു പിശുക്ക് കാണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് എത്ര കിട്ടിയാലും അയാളിൽ ആ പിശുക്കിന് ലക്ഷണങ്ങൾ നീങ്ങിപ്പോവുകയില്ല പണത്തിന്റെ വർദ്ധനവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളിൽ പ്രകടമാകാതിരിക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു അതായത് നമ്മുടെ വസ്ത്രമാവട്ടെ ഭക്ഷണമാവട്ടെ അടിസ്ഥാന ആവശ്യങ്ങളാവട്ടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധാനധർമ്മങ്ങളാവട്ടെ എല്ലാം നമ്മുടെ സാമ്പത്തികാവസ്ഥക്കനുസരിച്ചുകൊണ്ട് അത് വർദ്ധിക്കും നമ്മളെല്ലാ കാലത്തും ഒരുപോലെ ആവില്ലല്ലോ നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചുള്ളൊരു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനത്തെ ഒരു വാഹനമാണ് എല്ലാത്തിനും നമ്മൾ നമ്മളുടെ സാമ്പത്തികാവസ്ഥയ്ക്ക് അനുസരിച്ചു കൊണ്ടുള്ള ഒരു അവസ്ഥ സ്വീകരിക്കുന്നുണ്ട് അത് ദാനധർമ്മങ്ങളിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നിടത്തും നമ്മൾ അത് നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരമൊരു പിശുക്ക് എന്നുള്ളതൊരു വ്യക്തിയെ ഒരിക്കലും ആദരിക്കപ്പെടാതിരിക്കുവാനുള്ള ഒരു കാരണമായി തീരു സ്വന്തം ഭാര്യമാരെ കൊണ്ടും മക്കളെ കൊണ്ടും ആർക്കും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളായി മാറും സമൂഹത്തിൽ തന്നെ അയാൾക്ക് ഒരു വിലയും ഉണ്ടാവില്ല ഒരു പക്ഷെ ഇത്തരം ആളുകളെ വളരെ അവമതിപ്പോടുകൂടിയാണ് മറ്റുള്ളവർ കാണുക എന്തെങ്കിലും എവിടെ ഒരു ചെറിയൊരു പണം തനിക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി സ്വീകരിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പാടെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെ അനാവശ്യമായ ചില കാര്യങ്ങൾക്ക് അവർ നിർബന്ധിതരായി പണം ചെലവഴിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ അവർക്ക് വന്നു ചേരുകയും ചെയ്യും തന്റെ പണം തനിക്കോ താനുമായി ബന്ധപ്പെട്ടവർക്കോ പ്രയോജനം ചെയ്യാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ പിശുക്ക് അമ്മാമൻ ബഹില വസ്തകന ഒരു പിശുക്ക് കാണിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഖുർആൻ പറയുന്നത് ഏറ്റവും പ്രയാസമായതിലേക്ക് അവർ വസന യസീർ കുലി ഓൾസറാകാൻ ഏറ്റവും പ്രയാസമായതിലേക്ക് എത്തുമെന്നാണ് നാം ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു തിരിഞ്ഞുനോട്ടം പണത്തിനോടുള്ള അതികഠിനമായ ആഗ്രഹവും ആർത്തിയും അത് അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിത പ്രതിസന്ധിയിലേക്ക് നമ്മളെ നമ്മളെത്തിക്കുമെന്നാണ് പറയുന്നത് ഒരു മതസ്ഥാപനത്തിൽ ഒരു പള്ളിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന വ്യക്തികൾ പക്ഷേ അവരെന്തെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു സാമ്പത്തിക ചെലവോ ഒരു സംഭാവനയോ കൊടുത്തിട്ടില്ലാത്ത എത്രയോ ആളുകളെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും നമ്മുടെ വ്യക്തിത്വത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നതും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ നാം പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് എത്തിപ്പെടുന്നതുമാണ് യഥാർത്ഥത്തിൽ പിശുക്ക് എന്ന് പറയുന്നത് എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് നമ്മൾ സമ്പത്ത് മുഴുവനും ദൂർത്തടിക്കണമെന്ന് അതിന് അർത്ഥമില്ല നിങ്ങളൊരു പിശുക്കനാണ് എന്ന് പറയുന്നത് ആ ഒരു അടിസ്ഥാനത്തിലല്ല നാം ചിലവഴിക്കുന്നിടത്ത് നല്ലോണം സൂക്ഷിക്കണം നമ്മുടെ പണം വെറുതെ കളയാൻ നമ്മൾ പാടില്ല നാം എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു അതിന്റെ പ്രയോജനം എന്ത് എന്ന് പരിശോധിച്ച് തന്നെയാണ് നമ്മൾ പണം ചിലവഴിക്കേണ്ടത് ഒരുപക്ഷെ ഒരു പത്തോ പതിനഞ്ചോ രൂപയ്ക്ക് തന്റെ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു ഫോൺ നമുക്ക് ലഭിക്കുമായിരുന്നു അതിന് നമ്മൾ അൻപതിനായിരമോ അറുപതിനായിരമോ കൊടുത്ത് ഒന്ന് വാങ്ങുന്നത് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലോ അതിനെക്കുറിച്ച് എന്തായിരുന്നാലും ഒരു വിവാഹമായിരുന്നാലും ഒരു വാഹനമായിരുന്നാലും വസ്ത്രമായിരുന്നാലും എല്ലാം നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് വേണം അതിനെ ഒരു പിശുക്ക് എന്ന് നമുക്കൊരിക്കലും വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാകുന്നു എന്നാൽ കടം വാങ്ങി വളരെ ബുദ്ധിമുട്ടി കിട്ടുന്ന പണം ചിലവാ തികയാതെ വരുന്ന ഒരു ചിലവഴിക്കലിന്റെ രൂപവും യഥാർത്ഥത്തിൽ നല്ല ഒരു രൂപമല്ല എന്നാണ് മനസ്സിലാകുക ജീവിതത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കണമെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിലും അതൊരു ദൂർത്ത് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പിശുക്ക് എന്നത് നമ്മുടെ ഒരു ഭൗതിക ജീവിതത്തിലെ തലങ്ങളെ മാത്രമല്ല അത് വലിയ നഷ്ട വ്യക്തിക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ് പിശുക്കാർ അതായത് വ്യക്തിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളിത് നല്ല ഭക്ഷണം കഴിക്കാൻ വകയുണ്ട് നല്ല വസ്ത്രം ധരിക്കാൻ വകയുണ്ട് നല്ല വാഹനത്തിൽ പോകാൻ നമ്മൾക്ക് വകയുണ്ട് പക്ഷെ അതൊക്കെ നോട്ടുകളായി അല്ലെങ്കിൽ സമ്പത്തായി ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പെട്ടിയിലോ കിടക്കുന്നു നാം ഒരു ദരിദ്രനായി അതൊന്നും അനുഭവിക്കാതെ ജീവിക്കുന്നു അവസാനം നാം മരിച്ചു പോകുന്നു നമ്മുടെ പിന്തുടർന്നക്കാരും പിൻഗാമികളും നമ്മൾ പിശുക്കി വെച്ച ധനം യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇല്ലാതെ ദൂർത്തായി അവരെന്ത് ചെയ്യുന്നു ഉപയോഗിക്കുകയും ചെയ്യുന്നു എത്ര വലിയ നഷ്ടമാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് താൻ അധ്വാനിച്ച പണം തനിക്കല്ലാത്തവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പിശുക്ക് കാണിക്കുന്നവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം മാത്രമല്ല അയാളുടെ പരലോകത്തും നഷ്ടമാണ് തന്റെ പരലോകത്തേക്ക് വേണ്ടി അയാൾ ഒന്നും നീക്കി വെക്കുന്നില്ല എല്ലാം ഇഹലോകത്ത് പിടിച്ചു വെക്കുന്നു പരലോകത്ത് അയാൾ ഒരു ദരിദ്രനായി തീരുകയും ചെയ്യുന്നു തന്റെ പണം ജീവിതത്തിലേറെ ഉണ്ടായിട്ടും ദരിദ്രനായി നാളെ പരലോകത്ത് എത്തേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ അയാൾക്ക് സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് ഇത്തരമൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഒരാത്മപരിശോധന നമ്മൾ നടത്താം അമിതമായി ചെലവഴിച്ച് പിശാചിന്റെ കൂട്ടുകാരാവാതെ അള്ളാഹു വിരോധിച്ച ഒരു മാർഗ്ഗത്തിലെത്താതെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെടാതിരിക്കുന്നൊരവസ്ഥ സംഭവിക്കാതെ സൂക്ഷിക്കുന്നതോടൊപ്പം ആവശ്യമായ കാര്യങ്ങളിൽ ചെലവഴിക്കുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം അത്തരത്തിൽ സാമ്പത്തിക രംഗത്ത് ഇസ്ലാമിന്റെ ശരിയായ നിലപാടുകളെ കാഴ്ചപ്പാടുകളെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ അള്ളാഹു നമുക്ക് തൌഫേക്ക് പ്രദാനം ചെയ്യും